C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കഴിഞ്ഞ തവണ നമ്മള് വന്നില്ല, കല്യാണം നടന്നില്ല. എന്തായാലും ഇത്തവണ നടക്കും. വന്നിറങ്ങിയപ്പോ തന്നെ കുശുമ്പ് പറയാതെ താരേ. താരേച്ചി, നാം ഒന്ന് അടക്കി വെച്ചാ തന്നെ പാതി സമാധാനം കിട്ടെ. എന്റെ നാമനെ കുറ്റം പറഞ്ഞോ? വർത്താനം പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ വാ താരേച്ചി, ഒരു കല്യാണ ദിവസമല്ലേ. എന്റെ പൊന്ന് താരയെ നാറ്റിക്കരുത്, അകത്തേക്ക് വാ. അതെ, നമ്മൾ അമരാവതിയിലെ DK കുട്ടികളാ, ഡീസന്റ് ആയിരിക്കണം. ഓക്കെ, വാ. ചേച്ചിയുടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ഏട്ടൻ നോക്കിക്കോളും. നീ ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടോ. എന്തായി പുതുപെണ്ണടി, കഴിഞ്ഞോ? കഴിഞ്ഞു. മുഹൂർത്തത്തിന് സമയമാണ്, അങ്ങോട്ട് പോയാലോ. ആ, ചടങ്ങുകളൊക്കെ തുടങ്ങാം. എന്നാ വേഗം വാ. അമ്മ ഏട്ടനൊന്ന് വന്നോട്ടെ. ആയിക്കോട്ടെ. ആ, നീ വന്നില്ലേ. വാ വാ. അവന് രണ്ടു കാലം നിവർന്നു നിൽക്കാൻ പറ്റില്ല. പിന്നെങ്ങനെയാ അവനോട് വരുന്നേ? എന്നാലും സൂക്ഷിക്കണം കേട്ടാ. അങ്ങനെ പേടിച്ചാലേ ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ലെന്നേ. ബാമളെ, നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. വാ പ്രിയ, വാ. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. തിരുവേനി, അവരെത്തിയില്ലേ? അവരിപ്പോ എത്തും, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം റെഡിയല്ലേ? തിരുവേനി റെഡിയാണ്, പോയി തൊഴുതിട്ട് വരുമോ? വേഗം പോടാ, മുഹൂർത്തത്തിന് സമയമായി. ആ ശരി, അതുകൊണ്ടാ. കൈയും കാലും ഒടിഞ്ഞു കിടക്കുവാണെന്ന് ഒറ്റ ഉറപ്പില ഞാൻ ഈ നടയിൽ നിൽക്കുന്നത്. എന്റെ ദൈവമേ, ഒരു കുഴപ്പവും ഉണ്ടാവാതെ മംഗളമായിട്ട് ഈ കല്യാണം നടത്തി തരണേ. ഈശ്വര, ഭഗവാനെ, വിഘ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം ഭംഗിയായി നടത്തി തരണേ.
ഗണേഷ് വന്നോ? എന്നിട്ട് എവിടെ? അപ്പുറത്തെങ്ങാണ്ട് കാറിലിരിപ്പുണ്ടെന്നാ പറഞ്ഞേ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതെ അതെ, എന്തായാലും വേറെ എങ്ങോട്ടും പൊക്കളയരുത്. ഓ, ശരി, ഓക്കെ. കാറിനകത്ത് ആളുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണല്ലോ. ഇവനെന്താ ഉറങ്ങുകയാണോ? അതെ സാറേ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നില്ലേ? അതും കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.